നമസ്കാരം. വലിയൊരു താല്പര്യമില്ലാണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഉപയോക്താവ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം പങ്കുവച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ പങ്കുവച്ചു. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹത്തിന് മുമ്പ് പുരുഷൻ്റെ ലൈംഗിക ശേഷി പരിശോധിക്കണം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് അങ്ങനെ ഒരു അബദ്ധം പറ്റി, അതുകൊണ്ട് മസ്റ്റായിട്ട് അത് പരിശോധിക്കണം, അങ്ങനെ ഒരു ശേഷിയുള്ള ആളെ വിവാഹം കഴിക്കാവൂ എന്ന് പറഞ്ഞു. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പുരുഷന്മാരിലുണ്ടാവുന്നത്, വജിനസ്മസ് എന്ന് പറയുന്ന സ്ത്രീകളിലുണ്ടാവുന്ന ചില അവസ്ഥാന്തരങ്ങൾ, അതങ്ങനെ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതിനെക്കുറിച്ചും തിരിച്ചറിവില്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ചില പോസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ചില ആളുകൾ പറയുന്നുണ്ട് ഫെമിനിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവകാശവാദങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്ന ഒരു ചിന്താധാര നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യമൊന്നും നിലവിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് പുരുഷ സമൂഹത്തിന് വലിയ പ്രശ്നമുണ്ടായി, ഞങ്ങൾ വീണ്ടും ഒറ്റപ്പെട്ടു, ഞങ്ങളാകെ അസഹിഷ്ണരാണ് എന്ന് പറയുന്ന കുറേയധികം കമൻറ്റുകളും നിലവിളികളും ഒക്കെ നമ്മുടെ ഈ പറയുന്ന കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാത്തതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനെക്കുറിച്ചുള്ള നമ്മുടെ നിലപാടെന്ന് പറയുന്നത്, അത് പണ്ടും പുരുഷന്മാരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, സ്ത്രീ ഇന്നതിന് കേപ്പബിളാണോ, കുക്ക് ചെയ്യാനറിയാവോ, അല്ലെങ്കിൽ വിർജിനാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ടെസ്റ്റുകളും നടത്തണമെന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ വേണമെന്നൊക്കെ വാശി പിടിച്ചിട്ടുള്ള കുറേയധികം സമൂഹം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അന്ന് അതിനെയൊക്കെ ആളുകൾ ചെറുത്തത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്കൊരു സെൽഫ് റെസ്പെക്ട് നമ്മളോടുണ്ടല്ലോ, നമ്മൾ ആളുകളുടെ ടെസ്റ്റിന് വിധേയരായി ആ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ഒരു പാർട്ണർ എടുത്ത് എന്നിട്ട് അദ്ദേഹത്തിന് വില്ലിംഗ് ആകുമ്പോൾ അങ്ങോട്ട് സ്വീകരിക്കപ്പെടാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല നമ്മളെന്നുള്ളത് തിരിച്ചറിവിൽ നിന്നിട്ട് ഇതിനൊന്നും പ്രത്യേകിച്ച് അടിസ്ഥാനമില്ല എന്നുള്ളത് വിവരമുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ എന്നും നമ്മൾ ഇഗ്നോർ ചെയ്യുക തന്നെയാണ് പതിവ്. സെക്ഷൽ സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രയോറിറ്റിയുള്ള ആളുകൾക്ക്, അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ചിന്തിക്കുന്ന, അത് അത്യാവശ്യമായിട്ട് വേണം, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതിലുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നതിന് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ ഒരു ടെസ്റ്റുകൾക്ക് വിധേയരാക്കണോ അല്ലെങ്കിൽ വിധേയനാവണോ എന്ന് ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ണർഷിപ്പ് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇങ്ങനെ ഒരു വിവാഹത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സർട്ടിഫിക്കറ്റുകളുമായിട്ട് പോയിട്ട് ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളതിനേക്കാട്ടിലും കൂടുതൽ നമ്മൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ച്, നമ്മൾ പാർട്ണറാവാൻ പോകുന്ന ആളുമായിട്ട് സംസാരിച്ച്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേട്ട്, അങ്ങനെ ഓപ്പണായിട്ട് സംസാരിച്ച് ഒരു തീരുമാനമെടുക്കുന്നതാണ് ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു പോസ്റ്റിൻ്റെ അപകടം അല്ലെങ്കിൽ അദ്ദേഹം ഇടുന്ന പോസ്റ്റുകളുടെയൊക്കെ ഒരു അപകടം എന്ന് പറയുന്നത്, നമ്മളൊക്കെ പണ്ട് ചെറിയ പ്രായത്തിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കലിങ്കയിലിരുന്നും അല്ലെങ്കിൽ കളിക്കുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നിട്ടും ഒക്കെ ചേട്ടന്മാർ ചില ലൈംഗിക വിദ്യാഭ്യാസമൊക്കെ നമുക്ക് പകർന്നു തരുമായിരുന്നു, അവരേതെങ്കിലും പോൺ മൂവി കണ്ടിട്ട് അതിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും മിസ്ലീഡിംഗ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ്. ഈ പറയുന്ന ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ വാജിനിസ്മസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഒരു മൊമെൻറ്റിൽ നമുക്ക് പോയി ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരു രീതിയിലുള്ള ഈ പറയുന്ന പോസ്റ്റുകൾ നമ്മൾ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. കാരണം ഇതൊക്കെ മാനസിക ആരോഗ്യവുമായിട്ടും അല്ലെങ്കിൽ ആ പറയുന്ന മാനസിക അവസ്ഥയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് പരിചയമില്ലാത്ത ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് അദ്ദേഹവുമായിട്ട് സെക്ഷ്വലി ബന്ധപ്പെടുവാൻ പറ്റും എന്ന് ഉള്ള ഒരു തെറ്റിദ്ധാരണ പല ആളുകൾക്കുമുണ്ട്. അങ്ങനെയൊന്നുമില്ല, അതിനകത്ത് കുറേയധികം പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതോ ഒരു മുറി അറിവിൽ നിന്നിട്ട് പകർന്നു കൊടുക്കുന്ന ചില വിദ്യാഭ്യാസങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ തികച്ചും മാറ്റി നിർത്തേണ്ടത് തന്നെയാണ്. പിന്നെ ഫെമിനിസ്റ്റാണോ ഫെമിനിസ്റ്റാണ് എന്ന് പറയുന്ന അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം ഫെമിനിസ്റ്റാണെന്നൊരു അവകാശവാദം ഉന്നയിച്ചത് കൊണ്ട് അദ്ദേഹം ഫെമിനിസ്റ്റായിട്ട് മാറണമെന്നില്ല. പിന്നെ അദ്ദേഹം ഫെമിനിസ്റ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ള ഫെമിനിസ്റ്റുകൾ ആരും മോശക്കാരായി മാറുന്നതുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ആരോപണങ്ങളൊക്കെ നമുക്ക് തള്ളിക്കളയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റും അല്ലെങ്കിൽ ഈ വീഡിയോയൊക്കെയാണ്. ഇതിനെക്കുറിച്ച് കേൾക്കേണ്ട ആവശ്യം പോലും ഇല്ല, കാരണം മിനിമം കോമൺ സെൻസ് ഉള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കറിയാം ആ ഒരു പോസ്റ്റിൻ്റെ വാലിഡിറ്റി എന്താണ്, ആ ഒരു പോസ്റ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്തതിൽ ഞാനൊരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.